Hi friends, welcome back to Aaron's Kids World. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ജ്യൂസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ബെനിഫിറ്റ്സ് നമുക്കൊന്ന് നോക്കാം. ഇത് നമുക്ക് നമ്മുടെ ഐ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ ഇത് ഹൈലി ന്യൂട്രീഷ്യസ് ആണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും, അതുപോലെ തന്നെ ഇത് ആന്റി ക്യാൻസർ എഫക്ട്സ് പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യും. ഇത് നമ്മുടെ ബൂസ്റ്റ് നമ്മുടെ ഹെൽത്ത് ഹാർട്ടിന്റെ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും, അതുപോലെ തന്നെ ഇത് നമ്മുടെ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. ഈ ക്യാരറ്റിന് ഫൈബേഴ്സ് ഉണ്ട്. ഈ ഫൈബേഴ്സ് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും, അതുപോലെ തന്നെ ഇതിന് വിറ്റാമിൻ എ ഉണ്ട്, ബീറ്റ കാരോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ കാൽഷ്യം ഉണ്ട്, അതുപോലെ തന്നെ വിറ്റാമിൻ കെ ഉണ്ട്, അതുപോലെ തന്നെ ധാരാളം വിറ്റാമിൻസും ഫൈബേഴ്സും ഒക്കെ ഉള്ളൊരു വെജിറ്റബിൾ ആണ് ക്യാരറ്റ്. അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഡെയിലിയോ അതോ ആഴ്ചയിൽ മൂന്നോ ദിവസങ്ങളിൽ നിങ്ങൾ ക്യാരറ്റ് ജ്യൂസ് ചെയ്ത് നോക്കുക. ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാൻ പോയാലേ വാ. അപ്പൊ നമ്മള് ഇന്ന് ന്യൂട്രിബിളിലെ ജോയിസ് ആണ് നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ന്യൂട്രിബിളിലെ അൺബോക്സ് ചെയ്യുന്നതിനെയും എല്ലാം കാണിക്കുന്നൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, പോയി കാണുക കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന് വേണ്ട ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാൽ 3 ക്യാരറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ ജ്യൂസ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ആവശ്യത്തിനൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് നമ്മൾ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാം. ന്യൂട്രിബിളജിന്റെ ജാർ എടുക്കാം, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്രയും മതി കേട്ടോ. ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി. നമ്മളിപ്പോ ജാർ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓക്കെ. ഇത് ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോ എനിക്ക് കുറച്ചും കൂടെ മധുരം ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ മധുരമാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ വരെ കാണുന്നവരെ ബൈ ബൈ.